This is the purpose of your life. And the purpose of God's call and election in your life. This is the great promises in the Bible. That God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരേ ഉയരേ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാ നിർമ്മിതമാ ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരേ വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, അതായത് ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒരു മനുഷ്യൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഭരണത്തിനും വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം അഥവാ ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ഭൂമിയെയും ആകാശത്തെയും നീക്കം ചെയ്ത് ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സ്ഥാപിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പുതിയ ജെറുസലേം എന്ന നഗരം സ്ഥാപിച്ച് ദൈവവും എല്ലാ കാലഘട്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും ഒരുമിച്ച് വാസമാരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യം പ്രാപിക്കാൻ മാത്രമല്ല, അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദ വിസിബിൾ ടാൻജിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന വിശേഷമേറിയ പ്രതിഫലങ്ങളോ പുതിയ ജെറുസലേമിൽ ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ ഭവനങ്ങളോ അവൻ്റെ അനുഗ്രഹമോ അവകാശമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ
യഥാർത്ഥ അനുഗ്രഹവും അവകാശവും ദൈവം തന്നെയാണ്, അഥവാ ദൈവത്തിൻ്റെ തേജസ്സാണ്. വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കലൂടെ ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവനീതിയെക്കുറിച്ചാണ് കഴിഞ്ഞ 32 എപ്പിസോഡുകളിലായിട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനം 3:20 വാക്യം വരെ മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളായ പാപം, പാപത്താലുണ്ടായ നിത്യമായ മരണം, ദൈവത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥ, മാത്രമല്ല അവൻ്റെ പാപത്തെ മോചിച്ച് മരണത്തെ ജയിച്ച് നിത്യജീവങ്ങളിലേക്ക് മടങ്ങി വരുവാനുള്ള മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാനപരമായ പരിശ്രമങ്ങൾ, എന്നാൽ ഒരു മനുഷ്യനും അവൻ്റെ പരിശ്രമത്തിലൂടെ പാപങ്ങൾ മോചിച്ച് നീതി പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട് ദൈവജീവങ്ങളിലേക്ക് മടങ്ങി വരുന്നില്ല. ഇങ്ങനെ മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. റോമാലേഖനം 3:21 തുടങ്ങി ദൈവം യേശുക്രിസ്തുവിൻ്റെ മരണം അടക്കം പുനരുത്ഥാനത്തിലൂടെ ഒരു മനുഷ്യൻ്റെ പാപത്തെ മോചിച്ച് അവനെ നീതീകരിച്ച് നീതിമാനാക്കി ദൈവ ജീവങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന സുവിശേഷം നാം കേട്ടുകഴിഞ്ഞു. 4:1 യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ പാപത്തെ മോചിച്ച് അവൻ്റെ വിശ്വാസത്തെ നീതിയായി പ്രഖ്യാപിച്ച് അവനെ നീതീകരിച്ച് അവൻ്റെ പാപി എന്ന പേരിനെ നീക്കം ചെയ്ത് ബഹുമാനപ്പെട്ട സ്വർഗത്തിലെ കോടതി അവനെ നീതിമാനായി പ്രഖ്യാപിക്കുന്ന സുവിശേഷം നാം വ്യക്തമായി മനസ്സിലാക്കി. റോമാലേഖനം 5:5 ഈ ദൈവനീതി പ്രാപിച്ചതിൻ്റെ വ്യത്യസ്തമായ ഫലങ്ങൾ നാം പഠിക്കുവാനായിട്ടിടയായി തീർന്നു. 5:17 ദൈവ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്ന ഒരുവൻ യേശുക്രിസ്തു എന്ന വ്യക്തിയിലൂടെ ഏറ്റവും അധികമായിട്ട് ഈ ഭൂമിയിൽ ഈ ജീവിതത്തിൽ വാഴുവാൻ തുടങ്ങുകയാണ്. അതായത് പാപത്തിൻ്റെ അനന്തരഫലങ്ങളായ എല്ലാ വിഷയങ്ങളുടെ മീതെ നീതി പ്രാപിച്ച ഒരു വ്യക്തിക്ക് വലിയ വാഴ്ചയുണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവകൃപയും ദൈവനീതിയും നിങ്ങൾ പ്രാപിച്ചതുകൊണ്ട് പാപത്തിൻ്റെ അനന്തരഫലങ്ങളായ എല്ലാ ശത്രുക്കളുടെയും മീതെ വാഴുവാൻ ദൈവം നിങ്ങളുടെ മേലൊരു അധികാരം വച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മരണത്തിൻ്റെ മീതെ നിങ്ങൾക്ക് ഒരു വാഴ്ചയുണ്ട്. ഇനി നിത്യമായ മരണം നിങ്ങൾക്കില്ല. മാത്രമല്ല പാപത്തിൻ്റെ ശക്തിയുടെ മീതെ, നമ്മൾ വസിക്കുന്ന പാപത്തിൻ്റെ മീതെ നിങ്ങൾക്ക് നിരന്തരമായിരിക്കുന്ന ജയം, നിരന്തരമായിരിക്കുന്ന വാഴ്ചയുണ്ടെന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റോമാലേഖനം 6:10 പാപത്തിൻ്റെ മീതെയുള്ള നമ്മുടെ ജയത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും വാഴ്ചയെക്കുറിച്ചും കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ നാം വ്യക്തമായി കാണുവാൻ ഇടയായി തീർന്നു. 6:17 ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ നാം പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. എന്നാൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ നിങ്ങൾ ഹൃദയപൂർവം അനുസരിച്ചതുകൊണ്ട് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് ഇപ്പോൾ നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരിക്കൽ പാപം നമ്മുടെ അവയവങ്ങളെ ഭരിച്ചപ്പോൾ നാം പാപത്തിൻ്റെ ഇഷ്ടം ചെയ്തു. നമ്മുടെ അവയവങ്ങൾ പാപത്തിൻ്റെ ഇഷ്ടം മാത്രം പ്രവർത്തിച്ചു. എന്നാൽ ഇന്ന് നാം ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച നീതിമാന്മാരാണ്.
ആ ദൈവത്തിൻ്റെ നീതിയാണ് നമ്മുടെ അവയവങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ നീതി നമ്മുടെ അവയവങ്ങളെ ഭരിക്കുന്നത് കൊണ്ട് നാം ഇനി പാപത്തിൻ്റെ ഇഷ്ടം ചെയ്യത്തില്ല, മറിച്ച് നമ്മുടെ അവയവങ്ങൾ നീതി തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. ആ വാക്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ചതുകൊണ്ടാണ് നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നത്. അവിടുത്തെ പദം ദ ഫോം ഓഫ് ഡോക്ട്രിൻ, ദ ഫോം ഓഫ് ടീച്ചിങ്, ഉപദേശ രൂപമെന്നാണ്. എന്താണ് ഉപദേശം? എന്താണ് ഉപദേശ രൂപം? രണ്ട് പ്രധാനപ്പെട്ട ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ എപ്പിസോഡിൽ ആഗ്രഹിക്കുന്നത്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീരുവാനുള്ള ഒരു ദൈവിക ഉപദേശമുണ്ട്. ആ ഉപദേശത്തിന് ഒരു രൂപമുണ്ട്, അതിനെ ഫോം ഓഫ് ഡോക്ട്രിൻ എന്ന് പറയും. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീരുവാനുള്ള ദൈവിക ഉപദേശത്തെ നിങ്ങൾ ഒന്നാമതായി ഹൃദയത്തിൽ വിശ്വസിക്കണം. അതിനുശേഷം ആ ഉപദേശത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ഫോമുണ്ട്, ഒരു രൂപമുണ്ട്, അതിനെ നിങ്ങൾ ഹൃദയപൂർവം അനുസരിക്കണം. ഉപദേശത്തെ വിശ്വസിക്കണം, ഉപദേശത്തിൻ്റെ രൂപത്തെ നിങ്ങൾ ഹൃദയപൂർവം അനുസരിക്കണം. എന്താണ് ഉപദേശമെന്ന് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായിട്ട് ഞാൻ വ്യക്തമായി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും വീണ്ടും ഒന്ന് വേഗത്തിൽ ആവർത്തിക്കുകയാണ്. യേശു ക്രിസ്തു സകല മാനവജാതിക്കുമുള്ള പകരക്കാരനാണ്. ആ പകരക്കാരനോട് ദൈവം ചെയ്തതെല്ലാം നിങ്ങളോടും ചെയ്തതായി ദൈവം കണക്കാക്കുകയാണ്. ആ പകരക്കാരനായ യേശുക്രിസ്തുവിന് സംഭവിച്ചതെല്ലാം നിങ്ങൾക്കും സംഭവിച്ചതായി ദൈവം കണക്കാക്കുകയാണ്. മാത്രമല്ല, ആ പകരക്കാരൻ്റെ ജീവിതം, മരണം, അടക്കം, പുനരുത്ഥാനം, തേജസ്കരണം ഇവകളിലൂടെ ദൈവം എന്തെല്ലാം പൂർത്തീകരിച്ചുവോ അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ദൈവം കണക്കാക്കുകയാണ്. ഒന്നാമതായി, പിതാവാം ദൈവം സകല മനുഷ്യവർഗത്തിൻ്റെയും പാപങ്ങൾ പകരക്കാരനായ തൻ്റെ പുത്രൻ്റെ ശരീരത്തിന്മേൽ ചുമത്തി. രണ്ടാമതായി, പുത്രൻ എല്ലാ മനുഷ്യവർഗത്തിൻ്റെയും പാപങ്ങൾ തൻ്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് നമുക്ക് പകരമായി ക്രൂശിമേ കയറി. മൂന്നാമതായി, ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി പാപമാക്കി, അഥവാ പാപത്തിൻ്റെ സ്ഥാനത്തു കണ്ടു. നാലാമതായി, പാപത്തിൻ്റെ ശിക്ഷയായ മരണം ദൈവം തൻ്റെ പുത്രൻ്റെ മേൽ കൊടുത്തു, പുത്രൻ നമുക്ക് പകരമായി മരിച്ചു, അവൻ നമുക്ക് പകരമായി അടക്കപ്പെട്ടു. മൂന്നാം ദിവസം ദൈവം തൻ്റെ പുത്രനെ മരണത്തിൽ നിന്നും നമുക്ക് പകരമായി ഉയർത്തെഴുന്നേൽപ്പിച്ചു. സ്വർഗത്തിൽ ഇപ്പോൾ അവൻ്റെ വലത്തുഭാഗത്ത് അവനെ ഇരുത്തിയിരിക്കുന്നു, അത് നമുക്ക് പകരമാണ്. പുത്രനോട് ചെയ്ത ഈ എല്ലാ കാര്യങ്ങളും ദൈവം നമ്മോട് ചെയ്തതായിട്ട് കണക്കാക്കുകയാണ്. പുത്രൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ ദൈവം എന്തെല്ലാം പൂർത്തീകരിച്ചുവോ അത് നമ്മുടെ അക്കൗണ്ടിൽ കണക്കാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി നാം ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച് പാപങ്ങൾ മോചിക്കപ്പെട്ടവരായി നാം നീതീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ നീതിമാന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുക. മാത്രമല്ല, നമ്മുടെ പഴയ മനുഷ്യൻ, പാപം ചെയ്യുന്ന നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. തന്നിമിത്തം നാമും അവനോടുകൂടെ പാപത്തിന് മരിച്ചവരായി തീർന്നു. അങ്ങനെ നാം പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നുവെന്ന് ദൈവം പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാനുള്ള ദൈവിക ഉപദേശമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദൈവിക ഉപദേശത്തെ നിങ്ങൾ അറിയുകയും നിങ്ങളും ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവരെന്ന് നിങ്ങളെ തന്നെ എണ്ണുകയും അങ്ങനെ വിശ്വസിക്കുകയും നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് ദാസന്മാരായി, നീതിക്ക് ആയുധങ്ങളായി സമർപ്പിക്കുകയും തുടർന്ന് നിങ്ങളുടെ അകത്തു വന്ന പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ പുതുക്കത്തിൽ ജീവിക്കുകയും ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കുകയും ആത്മാവിനൊത്ത് നടക്കുകയും ചെയ്യുകയും മാത്രമല്ല ആത്മാവിനാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ ഉപദേശം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായി വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. ഈ ആത്മീയ ഉപദേശത്തിന് ദൈവം ഒരു രൂപത്തെ കൽപ്പിച്ചിട്ടുണ്ട്. ആ ഉപദേശ രൂപത്തെ നിങ്ങൾ ഹൃദയപൂർവം അനുസരിക്കുമ്പോഴാണ് പാപത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ വ്യക്തമായിട്ട് അനുഭവിക്കാൻ വേണ്ടി തുടങ്ങുന്നതെന്ന് റോമാലേഖനം 6:17-18 വാക്യങ്ങളിൽ നാം വായിച്ചിരിക്കുകയാണ്. റോമാലേഖനം 6:3 തുടങ്ങി, അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇവിടെ വെള്ളത്തിലുള്ള നിമജ്ഞന സ്നാനത്തെക്കുറിച്ചാണ് ഈ വചനം പറയുന്നത്. സ്നാനം യേശുക്രിസ്തുവിനോട് ചേരുവാനാണ്. അതായത് യേശുക്രിസ്തുവിൽ ദൈവം നമുക്ക് വേണ്ടി പൂർത്തീകരിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും ചേരുവാൻ, താദാത്മ്യപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം സ്നാനത്തെ കൽപ്പിച്ചിരിക്കുന്നത്. സ്നാനം എന്നത് ഒരു സഭകളുടെയും ഉപദേശമല്ല, മറിച്ച് സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ ഉപദേശമാണ്. സ്നാനം എന്തിനു വേണ്ടിയാണ്? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടിയാണ്. രണ്ടാമതായി, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നാം യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചവരാണ് എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം നമുക്കുള്ള പകരം മരണമാണ്. ആ മരണത്തിൽ നാം വിശ്വസിക്കുമ്പോൾ നാം ആ മരണത്തിൽ പങ്കാളികളാകണം. ആ മരണത്തിൽ പങ്കാളികളാകുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ദൈവികമായ മാർഗമാണ് വെള്ളത്തിലുള്ള നിമജ്ഞന സ്നാനം. സ്നാനത്തിലൂടെ യേശുക്രിസ്തുവിനോട് ചേരുകയും, അതായത് അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുകയും ചെയ്യുകയാണ്. 4 അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. സ്നാനം ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകാൻ വേണ്ടിയാണ്. അങ്ങനെ ആ മരണത്തിൽ പങ്കാളികളാകുന്ന സ്നാനത്താൽ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയാണ്. സ്നാനം ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടുമുള്ള നമ്മുടെ താദാത്മ്യപ്പെടലാണ്, ഏകീഭാവമാണ്, ചേരലാണെന്ന് വചനം വ്യക്തമാക്കുകയാണ്. ഇനി 4 അവസാന ഭാഗം, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനു തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സാദൃശ്യമാണ് വെള്ളത്തിലുള്ള സ്നാനം. അതായത് യേശുക്രിസ്തു തനിക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു.
താനും യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗസ്ഥലങ്ങളിൽ പിതാവം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ്റെ കൂടെ ഇരിക്കുന്നു. ഈ സുവിശേഷം ഒരുവൻ കേൾക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാ വിശ്വാസം കൊടുക്കുകയും അവൻ യേശുക്രിസ്തുവിനോട് ചേരുവാൻ, അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ, അവൻ്റെ അടക്കത്തിൽ പങ്കാളികളാകുവാൻ, അവൻ്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ വെള്ളത്തിൽ സ്നാനമേൽക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യമാണ് വെള്ളത്തിലുള്ള സ്നാനം. അതായത് യേശുക്രിസ്തുവിൻ്റെ മരണം അടക്കം പുനരുത്ഥാനം, ഇതാണ് പാപമോചനത്തിനും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനുമായുള്ള ദൈവിക ഉപദേശം. ആ ഉപദേശത്തിൻ്റെ രൂപമാണ് വെള്ളത്തിലുള്ള സ്നാനം. യേശുക്രിസ്തുവിൻ്റെ മരണം അടക്കം പുനരുത്ഥാനം, അതിൻ്റെ ചിത്രീകരണമാണ് വെള്ളത്തിൽ ഉള്ള സ്നാനം. അത് സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ ഉപദേശമാണെന്ന് നിങ്ങൾ നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരുവൻ യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുകയും താനും യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടായിട്ട് അവൻ്റെ വിശ്വാസത്തെ പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അവൻ വെള്ളത്തിൽ സ്നാനമേൽക്കുവാനായിട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ വെള്ളത്തിൽ സ്നാനമേൽക്കുമ്പോൾ അവൻ യേശുവിനോട് ചേരുകയും യേശുവിൻ്റെ മരണത്തിലും അടക്കത്തിലും പുനരുത്ഥാനത്തിലും പങ്കാളികളായി തീരുകയും ചെയ്യുകയാണ്. ഈ ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിക്കുന്ന ഏതൊരു വ്യക്തിയും പാപത്തിൻ്റെ ദാസ്യത്വത്തിൽ നിന്നും പൂർണ്ണമായി സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു എന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. കൊലോസ്യ ലേഖനത്തിലും ഇതേ വെളിപ്പാട് തന്നെയാണ് പരിശുദ്ധ ആത്മാവ് നമുക്കായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊലോസ്യ ലേഖനം അതിൻ്റെ 2:12 സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുകയാണ്. യേശുക്രിസ്തുവിന് സംഭവിച്ചതെല്ലാം നമുക്കും സംഭവിച്ചിരിക്കുകയാണ്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി തീരുവാൻ ദൈവത്തിൻ്റെ ഉപദേശമായ സ്നാനത്തിൽ നിങ്ങൾ പങ്കാളികൾ ആയിത്തീരേണ്ട ആവശ്യമുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1:10 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഇതൊരു പ്രതീകാത്മകമായ സ്നാനമായിരുന്നു. എന്നാൽ അവർക്ക് സ്നാനം മോശയോട് ചേരാൻ വേണ്ടിയായിരുന്നു. ഒരിക്കൽ അവർ തള്ളിക്കളഞ്ഞ്, നിന്നെ ആരാണ് ഞങ്ങൾക്ക് അധിപതിയാക്കിയെന്ന് ചോദിച്ച് തള്ളിക്കളഞ്ഞ് മോശയോട് ഇപ്പോൾ അവർ ചേരുവാൻ ഈ സ്നാനത്തിൽ അവർ ഏർപ്പെടുകയാണ്. എന്ന് പറയുന്നത് പോലെ ദൈവമക്കൾക്ക് സ്നാനമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടിയാണ്. അവൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ പങ്കാളികളാകാൻ വേണ്ടിയാണ്. ഈ ഉപദേശ രൂപത്തെ നിങ്ങൾ ഹൃദയപൂർവം അനുസരിക്കുമ്പോൾ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ദൈവം ലഭ്യമാക്കുകയാണ്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഉഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തിയുറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ.
ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെ പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾ കടുമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25 വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾ കടുമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷണൽ ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്കതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. നിൻ തേജസ്സിൻ പൂർണ്ണതയെന്ന അവകാശമാ.